ഫിലിപ്പിയർ 2:6. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ആ കുഞ്ഞ് ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അവന് പിറക്കുവാൻ ഒരു വീട് ഇവിടെ ലഭിച്ചില്ല. അവൻ ജനിച്ചപ്പോൾ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് വായിക്കുന്നത് അത്യന്തം ഖേദകരമായ വാർത്തയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അതീവ ദുഃഖകരമായ ഒരു അനുഭവമാണ് അത്. എങ്കിലും അത് തിരിച്ചറിഞ്ഞ് ധാരാളം ആളുകളുണ്ട്. കിഴക്ക് നിന്ന വിദ്വാൻമാർ ഒരു നക്ഷത്രം കണ്ടു. അവർ വാനനിരീക്ഷകരായിരുന്നു, ഗോളങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരായിരുന്നു. അക്കാലത്തെ പരിമിതമായ അറിവ് വെച്ച് അവർ ആ നക്ഷത്രശാസ്ത്രം വെച്ച് യാത്ര ചെയ്ത് ഏകദേശം ഒരു കൊല്ലത്തോളം സഞ്ചരിച്ച് ക്രിസ്തു ആയിരിക്കുന്ന നാട്ടിലെത്തി കണ്ടെത്തി. ആ കുഞ്ഞിൻ്റെ മുമ്പിൽ അവരെ മുട്ടുമടക്കി, വീണു, കുമ്പിട്ടു. വിലയേറിയ പൊന്നും മോരും കുന്തിരുക്കവും ആ കുഞ്ഞിന് കാഴ്ചവെച്ചു. പൊന്ന് രാജ്യത്വത്തെയും കുന്തിരുക്കം പൗരോഹിത്യത്തെയും മോര് പ്രവാചകത്വത്തെയും സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതമതം. അവൻ ദൈവത്തോട് സമനാണ്. അവൻ ദൈവമാണ്. ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന സദ്വാർത്ത നിങ്ങളോട് പറയാൻ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അവൻ മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവത്തോടുള്ള അവൻ്റെ ആ സമത്വം, അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ കല്ലെറിയുമോ? യഹൂദന്മാര് യേശുവിൻ്റെ പേരിൽ ആരോപിക്കുന്ന കുറ്റമെന്താ? തന്നെത്താൻ ദൈവമാക്കി, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിനല്ലാതെ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരവനെ കല്ലെറിയുവാൻ ഭാവിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്, ഈ മനുഷ്യന് തളർവാദ രോഗിയാണ്, അവൻ്റെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ മതി, പാപം മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ടാണ് മനുഷ്യപുത്രനായി എനിക്ക് ദൈവത്വമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 2:1-10 ഭാഗത്താണ്. യഹൂദന്മാർക്കത് സഹിക്കാൻ പറ്റിയില്ല. വലിയ ദേഷ്യവും വലിയ ദണ്ണവും വലിയ വൈരാഗ്യവും അവർക്കുണ്ടായി. നിങ്ങളവനെ എങ്ങനെ മനസ്സിലാക്കുന്നു? യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നതാണ് രക്ഷയ്ക്ക് ആവശ്യമായ ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, അവൻ കൊച്ചു ദൈവമല്ല, അവൻ കുട്ടി ദൈവമല്ല, അവൻ മനുഷ്യ ദൈവമല്ല, അവൻ ദൈവമാണ്. അവൻ ദൈവത്തോട് സമനാണ്. അതാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല. ഞാൻ കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഈ രാവിലെ ഈ വചനം പറയുമ്പോൾ യേശുവേ അങ്ങേക്ക് ആരാധന എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്.
കാരണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ മാത്രം യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ ആരാധനയ്ക്കെന്നും യോഗ്യൻ. അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ മാത്രം ആരാധനയ്ക്കെന്നും യോഗ്യൻ. അതെ, നമുക്കവനെ തിരിച്ചറിയാം, നമുക്കവനെ ആരാധിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങേ അറിയുവാൻ ഇനിയും കൃപ തന്ന് സഹായിക്കണമേ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. Thank you.